ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രിറ്റാണ്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള പഴയ ഇഷ്ടിക കഷ്ണങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ മുഴുവിൻ്റെ തയമ്പ് കൊണ്ട് ഇടിച്ച് പൊടിച്ച് ഗ്രിറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് വേണ്ടത് മുട്ടത്തോട്, മഞ്ഞപ്പൊടി, പിന്നെ നമ്മളെ കല്ലുപ്പ്, പിന്നെ കടൽനാക്ക് പറഞ്ഞ സാധനം ഉണ്ട്, അത് കിട്ടുകയാണെങ്കിൽ അതൊക്കെ കൂടി പൊടിച്ചിട്ട് നമ്മൾ ഇഷ്ടികപ്പൊടിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് പൊടിക്കുന്നതാണ് ഗ്രിറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമ്മളെ ഈ കുഞ്ഞന്മാരുള്ള തള്ളകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ പെട്ടെന്ന് തൂവലൊക്കെ വന്ന് പെട്ടെന്ന് വലുതാവും. പ്രാവ് കുഞ്ഞന്മാർ പെട്ടെന്ന് സൈസാവും. ഓക്കെ, അപ്പോൾ നല്ല ബെസ്റ്റാണ്. പിന്നെ ഈ കാൽസ്യ പ്രശ്നം, ഈ മുട്ടയ്ക്ക് അതിൻ്റെ തോല് തീരെ കട്ടിയില്ലെങ്കിലൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടി വരും. ഓക്കെ, ഇഷ്ടിക ഒന്ന് നനച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി പെട്ടെന്ന് പൊടിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇഷ്ടിക ഒന്ന് നനച്ചതാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് പൊടിക്കാൻ പറ്റും. ഓക്കെ, ഈ കുട്ടികളുള്ള തള്ളപ്രാവുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇതിൽ ഈ നമ്മൾ ഈ ഗോതമ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാതെ അവർ ഇതാണ് ആദ്യം കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇത് അവസാനം വെച്ചു കൊടുത്താൽ മതി, കുറച്ച് നേരം വെച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണിത് കാണുന്നതെങ്കിൽ അവിടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ നെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രാവിനെ പറ്റി, നമ്മളെ മീനുകളെ പറ്റി, അങ്ങനെയുള്ളതിനൊക്കെ പറ്റിയുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം എത്തുന്നതാണ് നോട്ടിഫിക്കേഷനായിട്ട്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് ഷെയർ ചെയ്യുക. ഓക്കെ,
നല്ല പൊടിയാണ് കേട്ടോ, നല്ല പൊടിച്ച് നല്ല ഇടിച്ചിടിച്ചിടിച്ച് നല്ല പൊടിയാക്കണം. ഓക്കെ, ഏകദേശം നല്ല പൊടിയായിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട് ഇനി പൊടിക്കാനും. ഓക്കെ, ഇപ്പൊ നമ്മളെ ഇഷ്ടിക പൊടിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതില് നമ്മള് മുട്ടത്തോട് മഞ്ഞപ്പൊടി ഇതൊക്കെ ആടാക്കുന്നതാണ്. ഈടുന്ന് 800 ആണ്. നമ്മുടെ കുറച്ച് മണൽ, പിന്നെ കല്ലുപ്പ്, മുട്ടത്തോട്, മഞ്ഞപ്പൊടി. ഓക്കെ, ഇതിന് നമ്മൾ കടൽനാക്ക് ചേർത്താലും നല്ലതാണ്. ഓക്കെ, പൊടിച്ചിട്ടിട്ട് ഈ ലവ് ബേർഡ്സിനൊക്കെ കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട്, അക്കുറെ കടയിൽ കിട്ടും, അതാണ് കടൽനാക്ക്. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. 800, ഇഷ്ടികപ്പൊടി, പിന്നെ നമ്മൾ മുട്ടത്തോട്, ഉപ്പ്, ഇതെല്ലാം മിക്സ് ചെയ്യാം നന്നായിട്ട്. മിക്സ് ചെയ്യാം, നല്ല മിക്സ് ചെയ്യണം കേട്ടോ. നല്ല മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് പ്രാവുകൾക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ടത്തോട് കുറച്ച് കുറവാണ്, മുട്ടത്തോട് കുറച്ചും കൂടി ഇട്ടാലും നല്ലതാണ്. നമ്മുടെ നല്ല നാടൻ കോഴിൻ്റെ മുട്ട ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ല ബെസ്റ്റ്. അതല്ലെങ്കിൽ സാധാ മുട്ട, നമ്മളെ കിട്ടുന്ന മുട്ട തോടിട്ട് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ പ്രാവിന് കൊടുക്കണം, അപ്പോൾ അവർ നല്ല നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കും എപ്പോഴും. ഇനി നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ നമ്മുടെ ഒരുപാട് നല്ല പ്രാവുകളുള്ള നമ്മളൊരുപാട് കൂട്ടുകാരുണ്ട്, അവരൊക്കെ ലോഫ്റ്റ് വിസിറ്റിംഗ് ഉണ്ട്, കൂട് സന്ദർശനമുണ്ട്, അവരെ പ്രാവ് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഗ്രിറ്റിൻ്റെ മല വരയ്ക്കാം. മല. ഓക്കെ,
അങ്ങനെ നമുക്ക് ഒരുപാട് ഗ്രിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് മൂന്ന് മാസം കൊടുക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളെ കാണുന്നവരിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, പ്രാവിനൊക്കെ കൊടുക്കുക. നല്ല നന്നായിട്ട് കഴിക്കും പ്രാവുകൾ. ഓക്കെ, ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓക്കെ, ഈ നാടൻ പ്രാവുകൾക്കൊന്നും ഗ്രിറ്റിൻ്റെ ആവശ്യമില്ല. കാരണം അവരൊക്കെ ഈ നമ്മുടെ ഈ മണ്ണിൽ നിന്ന് പുറത്തു നിന്നൊക്കെ ഓരോന്ന് കഴിക്കും. പക്ഷെ നമ്മൾ ഈ പറവപ്രാവുകൾ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള കാൽസ്യം കണ്ടൻ്റ് ഉള്ളതൊന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ബെസ്റ്റാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ചേർക്കാം. മഞ്ഞപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ബെസ്റ്റാണ്. അത് പ്രാവുകൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഇത് നമ്മൾ പ്രാവിന് ഭക്ഷണം കൊടുത്തിട്ട് കുറച്ച് നേരം വെച്ച് കൊടുത്താൽ മതി.